ഇറങ്ങുന്നില്ലേ സ്ഥലത്തി? ഡോ താൻ കയറിക്കോ, ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. ആഹാ, ഇതുവരെ കയറിയില്ലായിരുന്നോ? മടിച്ചിരിക്കുവാണോ? ഇറ്റ്സ് ഓക്കെ ഡിയർ, ഐ നോ കല്യാണം കഴിഞ്ഞു, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വരികയാണ്. നിലവിളക്ക് തന്നെ സ്വീകരിക്കാൻ മറ്റേ ആളില്ലാതായിപ്പോയി. താനൊന്ന് ക്ഷമിച്ചേക്കടോ. ഷോ, അതല്ല ആദി, തൻ്റെ വീടല്ലേ, താൻ തന്നെ തുറക്കുന്നല്ലേ നല്ലത്. എന്തായാലും ഈ വീട്ടിലെ നല്ല, എൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ തനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. മീറ്റ് യുവർ ഗ്രേറ്റ് ഫാദർ ഇൻ ലോ മിസ്റ്റർ സൂര്യനാരായണ. അമ്മയില്ലാതെ വളർന്ന എന്നെ ഇത്രയും ഡിസിപ്ലിൻഡായി വളർത്തിയെടുത്ത എ ഗ്രേറ്റ് പേഴ്സൺ. ആ ശരീരം എന്നെ വിട്ട് പോയെങ്കിലും ഐ ക്യാൻ സ്റ്റിൽ ഫീലിംഗ് ഹിയർ. ചേട്ടാ, ആ നിങ്ങൾ ഇത് എടുത്തില്ലായിരുന്നോ? ചേട്ടൻ നിങ്ങൾക്ക് വാങ്ങിച്ചോ? വാങ്ങിക്കോ. അതിവിടെ ചേച്ചിയുടെ മക്കളെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, അവരുടെ പണിയാ. അച്ഛന് ചേച്ചിയുടെ മക്കളെ വലിയ ഇഷ്ടമായിരുന്നു, അവരെ മാത്രമാ അച്ഛൻ വഴക്കു പറയാത്തത്. ആ ഇഷ്ട കൂടുതലും ഉണ്ടാ, ഇത് റീപെയിന്റ് പോലും ചെയ്യാതെ ഇങ്ങനെ. ആ അച്ഛനാ വിളിക്കുന്നേ, ഞാൻ പോരാ. ആടാ പോലെ. ഹലോ, ഇതാണ് അച്ഛന്റെ റൂം. പിന്നെ പ്രത്യേക സ്വഭാവം ഉണ്ട് പുള്ളിക്കാരൻ്റെ, സാധനങ്ങളൊന്നും തുടങ്ങുന്നത് ഇഷ്ടമല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പുറത്തെ റൂമിലേക്ക് പോവാം. ബാ. ഓക്കെ. ആ ഇത് നമ്മുടെ സ്റ്റോർ റൂം. തൽക്കാലം ഇതാണ് നമ്മുടെ റൂം. ഓക്കെ, ബാത്റൂം അവിടെയുണ്ട്. നമ്മൾ വരുന്നു എന്നറിഞ്ഞ് ചിറ്റപ്പൻ അറേഞ്ച് ചെയ്ത ആളാ ഇവിടെ അത്രയും ക്ലീൻ ചെയ്ത്. അല്ലേ, കാണാമായിരുന്നു, അത്രയും ഡസ്റ്റ് ചെയ്യാനേ തനിക്ക് ടൈം ഉണ്ടാകുമായിരുന്നുള്ളൂ. ഓ, താങ്ക്സ് ടു ചിറ്റപ്പൻ, എനിക്ക് അത്രയും പണി പറഞ്ഞല്ലോ. ചിറ്റപ്പൻ അച്ഛൻ്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ, പുള്ളിക്കാരൻ നല്ല ഫണ്ണിയാ. അപ്പൊ അച്ഛനോ? അച്ഛൻ വല്ലാത്തൊരു ക്യാരക്ടർ കേട്ടോ, അച്ഛൻ്റെ പെർമിഷൻ ഇല്ലാതെ ലൈഫിലെടുത്ത ഒരേ ഒരു തീരുമാനം നമ്മുടെ മാരേജാ. എന്തിനാ അച്ഛൻ ഇത്ര എതിർപ്പുണ്ടാക്കിയെന്ന മനസ്സിലാവാത്തേ. ഓഹോ, അപ്പൊ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും മാരേജ് ചെയ്തില്ലായിരുന്നല്ലേ. താൻ പോടും.
ഒരു കാര്യം ചെയ്യാം, നമുക്ക് കിച്ചൺ കാണാൻ പോവാം. ഓക്കെ വാ. നമ്മൾ വരുമ്പോഴേക്കും ഇവിടെ കാണണം എന്നുള്ള കാൽക്കുലേഷൻ ആയിരുന്നു ചിറ്റപ്പൻ. ഫോൺ ചെയ്തപ്പോഴത്തേക്ക് ഏതോ ബ്രോക്കറെ കാണാൻ പോയേക്കോന്നാ പറഞ്ഞ്. പിന്നെ പുള്ളിക്കാരൻ പൊതുവേ എല്ലാത്തിലും സ്ലോ ആണല്ലോ. നമുക്ക് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പുള്ളിക്കാരെ എല്ലാം ഫാസ്റ്റാക്കൊണ്ടിരിക്കുക. ഓക്കെ. നോ എന്താ? അത് അച്ഛന്റെ ഒരു പൊസിഷനാ. വാട്ട് ഡു യു മീൻ? അത് അച്ഛന്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത കപ്പാ. ഓ, അത് പുള്ളിക്കാരൻ ഉപയോഗിക്കത്തുമില്ല, ആരെയും ഉപയോഗിക്കാൻ സമ്മതിക്കത്തുമില്ലായിരുന്നു. ചേച്ചിയുടെ മക്കൾ ഉണ്ടായിരുന്നപ്പോ പോലും അത് അവരെടുത്ത് പൊട്ടിക്കുമെന്ന് വിചാരിച്ചിട്ട് റൂമിലാ കൊണ്ട് വെച്ചിരുന്നത്. ഇവിടെ ക്ലീൻ ചെയ്യാൻ വന്നവരാരോ ആണ് എടുത്ത് ഇവിടെ കൊണ്ടുവച്ചത്. ഓക്കെ. എന്തായാലും ഇതെടുക്കണ്ട, പുള്ളിക്കാരൻ ഇഷ്ടപ്പെടുത്തി. മോള് കോഫി കപ്പിലേ കുടിക്കത്തുള്ളൂ എനിക്കറിയാം, പക്ഷേ ഇത് വിട്ടു പിടിക്ക്. നമ്മളെ രണ്ടാഴ്ച ഇവിടെ കാണത്തില്ലേ, കുറച്ച് ഗ്രോസറീസും വെജിറ്റബിൾസും മേടിക്കണം. ആ, അതൊക്കെ ഞാനിപ്പോ മേടിച്ചിട്ട് വന്നേക്കാം. ഓക്കെ. താൻ ട്രാവൽ ചെയ്ത് വന്നതല്ലേ, ഒന്ന് ഫ്രഷ് ആയിരിക്കോ, ഞാനിപ്പോ വരാം. താണ്ട് ഉറക്കടിച്ച് സേഫ് ആയിരിക്കേ, ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ ഇപ്പൊ വന്നേക്കാം. ഓക്കെ. Mm-hmm.
ആദിയുടെ ചിറ്റപ്പൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിലൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കാൻ പോവായിരുന്നു. ആദ്യ കുറച്ച് ഗ്രോസറീസ് വാങ്ങാൻ പുറത്ത് വയ്ക്കോ? ഈ ഒരാഴ്ച തന്നെ വീണ്ടും സെയിൽ നടക്കും. പിന്നെ അഡ്വർടൈസ്മെന്റിനും അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. പിന്നെ ആദിയുടെ ചിറ്റപ്പൻ പറഞ്ഞ ബ്രോക്കർ ഒരാളെ കൊണ്ടുവരുന്നുണ്ട്. അല്ലാണ്ട് അവിടുത്തെ ജോബ് കളഞ്ഞിട്ട് നമുക്കിവിടെ നിൽക്കാൻ പറ്റുമോ? അത് ഓർമ്മ ഉണ്ടായാൽ കൊള്ളാം. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം പോലും ആയിട്ടില്ല. അതിനു മുമ്പേ ഉള്ള ജോലിയും കളഞ്ഞ് അവിടെ ചതങ്ങ ഒതുങ്ങിക്കൂടരുത്. പറയുന്ന മനസ്സിലാവണ്ടല്ലോ നിനക്ക്? ആ ഇല്ല അമ്മേ, അവിടെ സെറ്റിൽ ആകാൻ പോകുന്നുണ്ടല്ലേ. ഇവിടുത്തെ വീട് നിൽക്കാൻ ആദ്യം തയ്യാറായേ. ഹലോ ഹലോ, शॉपिंग की थी और पहली बार ही मैंने कुछ खरीदा है नापतोल से, तो वो मैं आपके साथ शेयर करना चाहूँगी जिससे कि आपको भी कुछ नॉलेज मिल सके. एक्चुअली मैं गाइज, मेरा कोई इरादा नहीं था कि मैं नापतोल से शॉपिंग करूँ, कभी मैंने सोचा भी नहीं था. लेकिन हुआ यूँ कि मैं फैमिली के साथ യാത്രാ നിരക്ക് കുറവെന്ന സർക്കാർ തെളിയിച്ച ഡി പി ആർ നിരക്ക് നിർണയിച്ചത് 2 വർഷം മുൻപത്തെ കണക്ക് പ്രകാരം പദ്ധതിയുടെ സാമൂഹിക ആഘാതം. ഒരു മരണമൊക്കെ കഴിഞ്ഞ് 6 മാസം അടച്ചിട്ടിരുന്ന വീടാ. അത് മനസ്സിലുണ്ടായാൽ കൊള്ളാം. വിശദമായ മറുപടി നൽകാനുണ്ടെന്നും പ്രോസിക്യൂഷൻ കഴിഞ്ഞ 5 വർഷത്തിനിടെ യു പിയിൽ 16 ലക്ഷം യുവാക്കൾക്ക് ജോലി നഷ്ടമായെന്ന് രാഹുൽ ഗാന്ധി. പുതിയ യു പിക്കായി കോൺഗ്രസ് നിലകൊള്ളുമെന്നും രാഹുൽ. കുതിച്ചുയർന്ന് കോവിഡ് കണക്കുകൾ, സംസ്ഥാനത്ത് ആൾക്കൂട്ട നിയന്ത്രണം പ്രാബല്യത്തിൽ. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ ചോദ്യങ്ങൾ ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുനിന്നും ഉൾപ്പെടുത്തുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. അധ്യയന വർഷത്തിന്റെ അവസാനമല്ല പരിഷ്കാരം നടപ്പാക്കേണ്ടതെന്ന് ഭരണ പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ. ഉത്തർപ്രദേശിൽ യുവാക്കൾക്കായുള്ള പ്രകടന പത്രികയുമായി കോൺഗ്രസ് 20 ലക്ഷം യുവാക്കൾക്ക് ജോലി നൽകും. കഴിഞ്ഞ 5 വർഷത്തിനിടെ യു പിയിൽ 14 ലക്ഷം യുവാക്കൾക്ക് ജോലി നഷ്ടമായെന്ന് രാഹുൽ ഗാന്ധി. പുതിയ യു പിക്കായി കോൺഗ്രസ് നിലകൊള്ളുമെന്നും വളരെ പരിമിതമായ കാസർഗോഡ് രോഗസ്ഥിരീകരണ നിരക്ക് 36% മുകളിലാണ്. ഈ രണ്ടിടത്തും പൊതുപരിപാടികൾ പിന്നെ പ്രത്യേക സ്വഭാവമുണ്ട്. പുള്ളിക്കാരൻ്റെ സാധനങ്ങളൊന്നും തുടർന്ന് ഇഷ്ടമല്ല. ആ ശരീരം എന്നെ വിട്ടു പോയെങ്കിലും ഐ ക്യാൻ സ്റ്റിൽ ഫീൽ ഹിം ഹിയർ.
മീരാ എന്താടോ എന്തു പറ്റി ആദി ആദി ഇറ്റ്സ് ഓക്കെ മീര റിലാക്സ് തനിക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഇതാ എന്റെ ചിറ്റപ്പനാ മൈ ഫാദേഴ്സ് ട്വിൻ ബ്രദർ സിറ്റിയിൽ പഠിച്ച കുട്ടിയെന്ന് പറഞ്ഞിട്ട് ഇത്രയുള്ള ധൈര്യം അച്ഛാ ബ്രോക്കർ വിളിക്കുന്നു ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം ശരി താൻ കഴിച്ചായിരുന്നോ ആദ്യ കോഫി എന്താണ് എന്തു പറ്റി ഏയ് ഒന്നുമില്ല താൻ പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തനിക്കൊരു കപ്പ് ആ